പത്തനംതിട്ട കാരമ്മേലിൽ ബിജി നിവാസിൽ ബിജുവിന്റെയും ശില്പയുടെയും മകളാണ് ചൈത്രാലക്ഷ്മി. കേരളത്തിൽ ഒരുപക്ഷെ ഒരുപാട് വീടുകളിൽ ഇതുപോലെയുള്ള ചൈത്രാലക്ഷ്മിമാർ ഉണ്ടായിരിക്കും. കേരളത്തിൽ എന്തുകൊണ്ട് ലോകപ്രശസ്തരായ ജിംനാസ്റ്റിക്സ് താരങ്ങൾ ഉണ്ടാകുന്നില്ല? ഉത്തരം തേടുന്നതിന് മുമ്പ് ചൈത്രലക്ഷ്മിക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം. ഞാൻ ചിലപ്പോ തന്നെ ചെയ്യാൻ പഠിച്ചതാ, അതൊക്കെ ചിലപ്പോ ടി വിയിലൊക്കെ വരുന്നതൊക്കെ കണ്ട് അങ്ങനെ പഠിച്ചതാ. തലയും കുത്തിമാറിയും പിന്നെ ഇങ്ങനെ നിരന്നിരിക്കും, ചമ്പളം പൊട്ടി മേപ്പോട്ടിരിക്കും. ആദ്യം മറ്റേ ഇങ്ങനെ തലയും കുത്തിമാറി നേട്ടോ ആദ്യം അതായിരുന്നു ചെയ്ത് പഠിച്ചത്. ആദ്യം വീണിട്ടുണ്ട്, രണ്ടാമത് പിന്നെ ചെയ്തുകൊണ്ടിരുന്നപ്പം വീണിട്ടില്ല. പിന്നെ ഞാൻ ആരും കാണാതെ ചെയ്യും. ആദ്യം ഇങ്ങനെ കൈ പിടിച്ചിട്ട് രണ്ട് കാല് ചവിട്ടി ചവിട്ടി മേപ്പോട്ട് പോകണം. എനിക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, ജിംനാസ്റ്റിക് ഇഷ്ടമാണ്. എനിക്ക് ഒളിമ്പിക്സില് മെഡൽ വേണമെന്നൊരു ആഗ്രഹമുണ്ട്. ഭാവിയിൽ വലിയ ജിംനാസ്റ്റിക് താരമായി ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി മെഡൽ നേടണമെന്നൊക്കെ ചൈത്രലക്ഷ്മിക്ക് ആഗ്രഹമുണ്ട്. ഈ പ്രകടനം വീട്ടിൽ നടത്തുമ്പോൾ ആദ്യമൊക്കെ വീട്ടുകാർക്ക് ഭയമുണ്ടായിരുന്നു, ഇപ്പോൾ പിന്നെ കണ്ട് കണ്ട് ശീലമായി. മുത്തശ്ശി നിർമ്മല സത്യപാലൻ: അവൾ തന്നെത്താനേ അത് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ആദ്യമൊക്കെ വഴക്ക് പറയുമായിരുന്നു, മുന്നേ അങ്ങനെ എപ്പോഴും ചെയ്യേണ്ട, വൈ കുടലും പറയും. കഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ഉടനെ അവളത് ചെയ്യുമെന്ന്. അങ്ങനെ പിന്നെ കണ്ട് കണ്ട് ഞങ്ങളും അങ്ങ് ഇതായി. ഇവക്കൊന്നും അറിയത്തില്ലല്ലോ, കുഞ്ഞിനൊന്നും അറിയത്തില്ല. അന്നേരം ഇവിടെ ഇപ്പം ഇങ്ങനെ പറയുമ്പല്ല, എവിടെയെങ്കിലും ഉണ്ടായിരുന്നേ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുപോയി പഠിപ്പിക്കാമായിരുന്നെന്ന്. ഇങ്ങനെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞങ്ങളും അങ്ങ് ഒന്നും കൊണ്ടുപോകാത്തതൊക്കെ. ആ തിരുവനന്തപുരത്ത് ഒരെണ്ണമുണ്ടെന്ന് അന്വേഷിച്ചിരുന്നു, അവിടെയൊക്കെ കൊണ്ട് കുഞ്ഞിനെ തന്നെ വിടാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ എവിടെയെങ്കിലും വിട്ടാ പഠിപ്പിച്ചാൽ അവൾ പഠിക്കും. ജിംനാസ്റ്റിക് താരമാകാൻ ആഗ്രഹമുള്ള ഒരുപാട് കുരുന്നുകൾ കേരളത്തിലുണ്ട്. പക്ഷേ സർക്കാർ തലത്തിൽ പരിമിതമായ പരിശീലന കേന്ദ്രങ്ങൾ മാത്രമേ ഉള്ളൂ. പരിശീലന ഉപകരണങ്ങൾക്ക് കോടികൾ വിലയാകും. സ്വകാര്യ പരിശീലന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കുട്ടികൾക്ക് ഈ പ്രായം മുതലേ ജിംനാസ്റ്റിക്കിൽ പരിശീലനം ലഭിക്കുന്നു. പക്ഷേ കേരളത്തിലെ കുട്ടികൾക്ക് ഇങ്ങനെ വീടുകളിൽ കുത്തിമറിയാനാണ് വിധി. ജിംനാസ്റ്റിക് അസോസിയേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പറയുന്നത് കൂടി കേൾക്കുക. ഇതിന്റെ ഗെയിംസിന് വേണ്ടി, ഇതിന്റെ എക്യുപ്മെന്റ്സ് വേണ്ടി മാത്രം 1.5 കോടി രൂപയ്ക്ക് മേളാവും. ഇങ്ങനെയുള്ള സെന്റർ 4-5 സെന്ററേ ഉള്ളൂ. പിന്നെ അവിടെ ഇവിടെ കുറച്ച് ഭാഗികമായിട്ട് ഉള്ളതേ ഉള്ളൂ. ബേസിക്കലി ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്കൂളിൽ നിന്നാണ്. ചൈനയിലും റഷ്യയിലും ഒക്കെ ബേസിക്കലി എന്ന് പറഞ്ഞാല് കമ്പൽസറി ആണ്. എല്ലാ അവിടുത്തെ എല്ലാ കുട്ടികളും ജിംനാസ്റ്റിക്സ് കമ്പൽസറി ആണ്. കാരണം ജിംനാസ്റ്റിക്സ് മദർ ഗെയിംസ് എന്നാണ് പറയുന്നത്. ജിംനാസ്റ്റിക്സ് ആണ് എല്ലാ ഗെയിംസിന്റെ മദർ ഗെയിംസ്. ചൈനയിലും റഷ്യയിലും അതേപോലെയുള്ള യൂറോപ്യൻ കൺട്രീസിലെല്ലാം ഈ ജിംനാസ്റ്റിക്സ് പഠിപ്പിച്ചിട്ട് ബാക്കിയുള്ള ഗെയിമിലോട്ട് തിരിച്ചു വിടത്തുന്നു. ഞങ്ങള് മാക്സിമം സെന്ററുകൾ തുടങ്ങാനുള്ള പരിപാടിയാണ്. പക്ഷെ അവിടെ ചെറുതായിട്ട് അവർ 10 മീറ്റർ അതൊന്നും മാറ്റിയിട്ടൊന്നും ജിംനാസ്റ്റിക്സ് പൂർണ്ണമാകത്തില്ല. ജസ്റ്റ് ഒന്ന് പഠിപ്പിക്കാന്നുള്ളൂ. പക്ഷെ പൂർണ്ണമാവണമെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ അതിനെ പഠിപ്പിക്കേണ്ട ബേസിക് അനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കണം. ആ സമയത്ത് തന്നെ കൊടുത്ത് പഠിപ്പിച്ചു കൊണ്ടുവരണം കുട്ടികളെ. ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ കണ്ടെത്തണം. ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് പരിതാപമുള്ള, കാരണം ഞങ്ങൾക്ക് എല്ലായിടത്തും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അസോസിയേഷന്റെ ഇപ്പം ഉള്ള കുട്ടികളെ വെച്ച് ഇത് ഉള്ള സെന്ററിനെ ഇത് ചെയ്യുന്നുള്ളൂ. ബാക്കി ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. ഗവൺമെന്റ് കുറ്റപ്പെടുന്നില്ല, ഗവൺമെന്റാണ് എല്ലായിടത്തും സെന്റർ തുടങ്ങേണ്ടത്. ജിംനാസ്റ്റിക്സിൽ താല്പര്യമുള്ള ചൈത്രലക്ഷ്മിയെ പോലുള്ള കുട്ടികളെ ഈ പ്രായത്തിൽ തന്നെ കണ്ടെത്തി ഓരോ ജില്ലകളിലും മികച്ച പരിശീലനം നൽകിയാൽ ഭാവിയിലേക്ക് ഇന്ത്യക്ക് അതൊരു മുതൽക്കൂട്ടാകും, യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ കഴിവുകളുള്ള ധാരാളം കുട്ടികൾ കേരളത്തിൽ കാണും. ചൈത്രലക്ഷ്മിയുടെ ആഗ്രഹം ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ ഒരു മെഡൽ നേടുക എന്നുള്ളതാണ്. നമ്മളിത് തമാശയായി കാണണ്ട. പരിശീലനം കിട്ടിയാൽ ഇത്തരം കഴിവുള്ള കുട്ടികൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകും. ക്യാമറമാൻ അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.